നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോളേഴ്സ് ലൈഫ്. ഉസ്മാൻ ഡെംബലെയുടെ കോൺട്രാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ടിപ്സ് തന്ന മറ്റുള്ള ഒരു യൂട്യൂബർ ഫുട്ബോൾ മൂപ്പൻ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടിപ്സ്. കാരണം അദ്ദേഹം ഒരു ബാഴ്സലോണ ഫാൻ ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റും കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ വരെ, അതായത് 31st വരെ, ഡെംബലെയുടെ റിലീസ് ക്ലോസ് വാസ് 50 മില്യൺ. ഈ 50 മില്യണിൽ 25 മില്യൺ പോകുന്നത് ഡെംബലെ ആൻഡ് ടീമിന് വേണ്ടിയിട്ടാണ്. ബാക്കി 25 മില്യനെ ബാഴ്സലോണ കിട്ടുള്ളൂ. പി എസ് ജി വളരെ അവസാന നിമിഷങ്ങളിൽ അത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയായിട്ട് നോക്കി, പക്ഷെ അത്രയും അവസാനം വരുമ്പോഴത്തേക്കും ബാഴ്സലോണ സ്വാഭാവികമായിട്ടും അത് ഡിലേ ചെയ്യിപ്പിച്ചു. ആൻഡ് ആ ഒരു റിലീസ് ക്ലോസിന്റെ സമയം കഴിഞ്ഞു. നൗ ഡെംബലെയുടെ റിലീസ് ക്ലോസസ് 100 മില്യൺ. പി എസ് ജി ഒരു 2 ആഴ്ച മുമ്പെങ്കിലും ഈ ഒരു ഡിസിഷൻ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ 50 മില്യൺ പോയനെ. ബട്ട് നൗ ഇറ്റ്സ് 100 മില്യൺ. ആൻഡ് ഡെംബലെ ഓൾറെഡി പി എസ് ജി ആയിട്ട് ഒരു പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ആൻഡ് ബാഴ്സലോണയുടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ദാറ്റ് പ്ലീസ് ഹാവ് എ ഡിസ്കഷൻ വിത്ത് പി എസ് ജി. പക്ഷെ ഡെംബലെ ഇത് മാന്യമായിട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പുള്ളിക്കാരനെയും പറയുന്നത് ലാലമ്പൊക്കെ ഉണ്ടാക്കി പ്രശ്നമൊന്നും ഉണ്ടാക്കി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബാഴ്സലോണയ്ക്ക് പോകുകയാണെങ്കിൽ ബാഴ്സലോണയ്ക്ക് ഒരു ഗുണം ഉണ്ടാക്കിയിട്ട് വേണം പോകാനെന്ന് ഡെംബലെയുടെ മനസ്സും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ബാഴ്സലോണ ബോർഡിനെ സംബന്ധിച്ച് ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം ഒരു ഹൈലി സെല്ലബിൾ അസറ്റ് ആണ് ഡെംബലെ. നൗ ഷാവിയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും ബാഴ്സലോണയെ സംബന്ധിച്ച് ഹൈലി സെല്ലബിൾ ആയിട്ടുള്ള ഒരു അസറ്റ്. ആൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു 75 to 80 മില്യൺ വരെ ഡെംബലേക്ക് ബാഴ്സലോണയ്ക്ക് മേടിക്കാം. 100 മില്യൺ റിലീസ് ക്ലോസ് ഉണ്ട്, പക്ഷെ 100 മില്യൺ കൊടുക്കാനായിട്ട് ചിലപ്പോൾ പി എസ് ജിക്ക് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. ഇനി ആ ഒരു ഡിസ്കഷൻ കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ നീണ്ടു നിന്നെന്ന് വരും, അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കാം. പി എസ് ജി എത്രത്തോളം അഗ്രസീവായിട്ട് പോകണമെന്നനുസരിച്ചിരിക്കും. എല്ലാന്നുണ്ടെങ്കിൽ ഒരു 75 to 80 മില്യണിൽ ബാഴ്സലോണ ഡീല് ക്ലോസ് ചെയ്യുകയും പോരാത്തതിന് ഡെംബലെ മൈ കം ഡൗൺ സെയിങ് ദാറ്റ് എനിക്ക് ആ 25 മില്യൺ എന്നെ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട 25 മില്യണിൽ നിന്ന് ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പൊ ഡെംബലെ ഇസ് സപ്പോർട്ടിങ് ബാഴ്സലോണ ആൻഡ് സെയിങ് ലിസൺ, എന്നെ കൂടുതൽ വിലയ്ക്ക് വിട്ടോ, എനിക്ക് കിട്ടാവുന്ന ഒരു കാശിൽ ഒരു ചെറിയ ശതമാനവും ഞാൻ ഫോർഗോ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ബാഴ്സലോണയ്ക്ക് ഒരു വലിയൊരു എമൗണ്ട് തന്റെ കയ്യിൽ കിട്ടും എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് ഫോർ ബാഴ്സലോണ. കാരണം ആ ഒരു എമൗണ്ട് ദേ ക്യാൻ റീ ഇൻവെസ്റ്റ്. അതിൽ വൺ ഓഫ് ദ പൊട്ടൻഷ്യൽ റീ ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കുന്നത് വേറെ ഒന്നുമല്ല, റൈറ്റ് ബാക്ക് ആയിട്ട് ജോവോ ക്യാൻസലോ, ഇനി ഡെംബലെ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ വിങ്ങർ പൊസിഷനിൽ കളിക്കാൻ വേറൊരു പ്ലെയർ. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എ ബാഴ്സലോണ ബോർഡ് ഈ സംബന്ധിച്ച് ഗോയിങ് ദിസ്. ആൻഡ് പ്രത്യേകിച്ച് ഡെംബലെ കൂടായ പിന്നെ ഓൺ ആൻഡ് ഓഫ് മിക്സ് സാബി പുള്ളിക്കാരന്റെ കരിയർ റിസറക്ട് ചെയ്താണ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ സീസൺ ഇഞ്ചുറി വരുന്നതിന് മുമ്പ് ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് തന്നെയാണ്. സോ ഓവറോൾ റൈറ്റ് നൗ ദിസ് ലുക്സ് ഗുഡ്. പ്രത്യേകിച്ച് ബാഴ്സലോണയെ സംബന്ധിച്ച് കാശിന്റെ ആവശ്യവുമുണ്ട്, ഡെംബലെ സെലബിൾ അസറ്റുമായി നല്ലൊരു റീസെയിൽ വാല്യൂ, നല്ലൊരു വാല്യൂ കിട്ടുകയും ചെയ്യും. ആൻഡ് ഡെംബലെ സപ്പോർട്ട് ചെയ്യാണ് ഈ പറയുന്ന 25 മില്യൺ തനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വൈ നോട്ട്. എനിവേ, ദാറ്റ്സ് ഗുഡ് ന്യൂസ് ഓവറോൾ ഫോർ ബാഴ്സലോണ ആൻഡ് ബാഴ്സലോണ ബോർഡ്. ഷാവിക്ക് അതിൻ്റെ ഒരു ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ബട്ട് എനിവേ, ഹാവിംഗ് സെഡ് ദാറ്റ്, ഡു ലെറ്റ് മീ നോ ബാഴ്സലോണ ഫാൻസ് നിങ്ങളുടെ തോട്ട്സ് ഈ കമന്റ് സെക്ഷനിൽ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ഫുട്ബോൾ ഇസ് ലൈഫ്.